എൻ്റെ മുമ്പിലിരിക്കുന്ന കൊച്ചു കൂട്ടുകാരെ എല്ലാവരും ഒന്നിലധികം തവണ എന്നിൽ നിന്ന് തന്നെ പലതവണ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ അവാർഡുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം. തീർച്ചയായും ഇതൊരു എത്ര നാളെ നീണ്ടു നിൽക്കും ഇങ്ങനെ ഒരു പ്ലസ് വണ്ണിൻ്റെയും 10-ാം തരത്തിൻ്റെയൊക്കെ മികച്ച വിജയത്തിൻ്റെ അവാർഡുകളെല്ലാം ഒരുപക്ഷെ ചുരുങ്ങിയ ഒരു 6 മാസം കൂടി അല്ലേ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം വരുന്നവരെ പലരിലും കാണാറുള്ളൂ. പക്ഷെ അവിടെയാണ് ഇന്നിവിടെ A+ ഒക്കെ മേടിച്ചു പോകുന്ന എല്ലാവരും തുടർന്ന് ജീവിതത്തിൽ A+ ലഭിക്കുന്നുണ്ടോ എന്നുള്ളൊരു ആത്മപരിശോധനയാണ് നടത്തേണ്ടത്. അതിനെന്ത് ചെയ്യണം? ജീവിത വിജയം കരസ്ഥമാക്കാൻ തുടർന്ന് അങ്ങോട്ട് ഇന്ന് ലഭിച്ച ഈ വിജയങ്ങളുടെ തുടർച്ച ഉണ്ടാകുവാൻ എന്താണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനെ തുടർന്ന് ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കുന്ന ആക്കണമെങ്കിൽ നന്നായി തോൽക്കുവാനും പഠിക്കണം അല്ലേ. തീർച്ചയായും വേണം. നമ്മൾ പറഞ്ഞപ്പോൾ ഒരു സംശയം തോന്നും, ഒരു മടിയും വേണ്ട. നന്നായി തോൽക്കുവാനും ജീവിതത്തിൽ തോൽക്കുവാൻ പഠിച്ചാൽ മാത്രമാണ് ജീവിതത്തിൽ തുടർ ജീവിതത്തിലും വിജയം കരസ്ഥമാക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കൊച്ചുകുട്ടി നടന്നു തുടങ്ങുമ്പോൾ ആദ്യമായി പിച്ച് വയ്ക്കുമ്പോൾ വീഴും. ആ വീഴുന്ന കുട്ടി അവിടെ തന്നെ കിടന്നാൽ അവൻ എന്തെങ്കിലും നടക്കുമോ? നടക്കില്ല. തുടർന്നും അവൻ ആ വീഴ്ചയെ അവഗണിച്ചുകൊണ്ട് തുടർന്നും നടന്നും വീണും നടന്നും വീണും അങ്ങനൊരു നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഇതുപോലെ തന്നെയാണ് എല്ലാവരുടെയും ജീവിതമെന്ന് നമുക്കറിയാം. തീർച്ചയായും ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഒരുപക്ഷേ ഈ നല്ല മാർക്ക് ലഭിച്ചതിൻ്റെ മധുവിധം ആഘോഷിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, അതേപോലെ തന്നെ മാള കേബിൾ വിഷൻ വഴി ഇവിടെ പുറത്ത് ഇതുപോലെ മുഖ്യപ്രഭാഷണം പറഞ്ഞ പോലെ ഈ ഹാളിലേക്ക് കടന്നു വരാൻ സാധിക്കാതെ നിസ്സാര കാരണങ്ങൾ കൊണ്ട് ഇവിടേക്ക് കടന്നു വരാൻ സാധിക്കാതെ വിജയം കരസ്ഥമാക്കാൻ കഴിയാതെ എൻ്റെ കൊച്ചു കൂട്ടുകാരോടാണ് ഞാൻ പറയുന്നത്. അവരെന്തുകൊണ്ടാണ് ഇവിടേക്ക് കടന്നു വരാൻ കഴിയാത്തത് എന്നുള്ളത് നിന്ന് പാഠം ഉൾക്കൊണ്ടാൽ, ആ അവരുടെ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാൽ, അങ്ങനെ ഉൾക്കൊള്ളുന്ന പാഠത്തെയാണ് ജീവിതത്തിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആ എക്സ്പീരിയൻസിൽ നിന്ന് അവർക്കൊരു വിജയം നേടാൻ, തുടർ വിജയം നേടാൻ സാധിച്ചാൽ അവരുടെ ആ ജീവിത വിജയം ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞങ്ങളും ഒരു പാഠമായി ഉൾക്കൊള്ളും. അതിനുള്ള ഉൾക്കരുത്ത് എല്ലാവർക്കും, ഇവിടുന്ന് കടന്നു വരാൻ കഴിയാത്ത എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും മറ്റെല്ലാവർക്കും പ്രസോദനം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഇത്തരത്തിൽ നല്ല മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന മാള കേബിൾ വിഷനും അതിന് സഹായമർത്ഥിക്കുന്ന എല്ലാ പ്രയോജനകർത്താക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് ജീവിതത്തിൽ തുടർ ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ആശംസിക്കണമെന്ന് നിർത്തുന്നു. നന്ദി. വിദ്യാഭ്യാസത്തിലൂടെ അറിവ് ലഭിക്കുന്നു, വിദ്യാഭ്യാസത്തിലൂടെ തിരിച്ചറിവും ലഭിക്കപ്പെടേണ്ടതുണ്ട്. അറിവും തിരിച്ചറിവും വിദ്യാഭ്യാസത്തിലെ പ്ലസ്, ജീവിതത്തിൽ AA+ എന്ന നിലയായി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. ഇവിടെ ചാനലിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ, കുറ്റബോധത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ചെറിയ പ്രതിഷേധത്തിൻ്റെ ഒരു കയ്യടി വന്നു. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. നമ്മുടെ ചാനലുകൾ വാർത്ത ഒപ്പിയെടുത്ത് അതുപോലെ നൽകൽ മാത്രമല്ല, നാളെ നമ്മുടെ നാട് എങ്ങനെയാകണം,
എന്നതിനെ സംബന്ധിച്ച് എ പി എ അബ്ദുൽ കലാം അടക്കമുള്ളവർ കണ്ട സ്വപ്നങ്ങളിലേക്ക് ഈ നാടിനെ നയിക്കാൻ മറ്റെല്ലാവരെ പോലെ ചാനലുകൾക്കും പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഈ കുറ്റസമ്മതം എന്ന ചാനലുകൾ നിർവഹിക്കുന്നത് ആ ധർമ്മമാണോ? ഞാൻ ചന്ദനമഴയെ ഓർമ്മപ്പെടുത്തുകയാണ്. ചന്ദനമഴയും കറുത്ത മുത്തും ഇതൊക്കെ എവിടേക്കാണ് നമ്മുടെ നാടിനെ കൊണ്ട് ഇന്ന് എത്തിക്കുന്നത്? ഒറ്റ കാര്യം മാത്രമല്ല ഞാൻ പറയണത്, മാള കേബിൾ വിഷനും ഒരു ആത്മപരിശോധന ഇക്കാര്യത്തിൽ നടത്തുന്നത് നന്നാകും എന്ന വിനയമുള്ള ഒരഭിപ്രായം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നു. ഇവിടെ അവാർഡ് വിതരണം ചെയ്ത് ഏറ്റുവാങ്ങി കയ്യടി ഏറ്റുവാങ്ങി കടന്നു പോയവർക്ക് അപ്പോൾ ലഭിക്കുന്ന നൈമിഷികമായ സന്തോഷം ഞാൻ പറയുന്നു. മാള കേബിൾ വിഷൻ്റെ 20 കൊല്ലത്തെ അവാർഡ് ഏറ്റുവാങ്ങിയവരുടെ അവാർഡ് ഏറ്റുവാങ്ങിയതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ അവരെവിടെ? ഒരു അന്വേഷണം മാള കേബിൾ വിഷൻ നടത്താൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും എന്ന വിനീതമായ ഒരു അഭ്യർത്ഥന കൂടി നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട്, മാള കേബിൾ വിഷൻ, മാളയിൽ എല്ലാം കൂടിച്ചേരുമ്പോഴും മാള പൂർണ്ണമാവണമെങ്കിൽ മാള കേബിൾ വിഷൻ കൂടി വരണം. ആ മാളയെ പൂർണ്ണമാക്കുന്ന മാള കേബിൾ വിഷൻ ഇന്നിവിടെ സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പുരസ്കാര ജേതാക്കളായി എൻ്റെ മുമ്പിലെത്തിയ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, അവരുടെ രക്ഷിതാക്കളെ, അവരെ അതിന് പാകപ്പെടുത്തിയ അധ്യാപകരെ, രക്ഷിതാക്കളെ, അതുപോലെ ഇങ്ങനെ ഒരു പുരസ്കാരം നൽകി നിങ്ങളെ അഭിനന്ദിക്കാൻ ചങ്കൂറ്റം കാണിച്ച നമ്മളെ മാള വിഷൻ്റെയും അതേപോലെ നവരത്നയുടെയും കണ്ടംകുളത്തിയുടെയും തൃപ്തിയുടെയും ഒക്കെ അതിലെ സംഘാടകരെ, പ്രവർത്തകരെ, കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇന്ന് മറ്റു പലരെ അഭിനന്ദിക്കാൻ പലർക്കും ഒരു വൈമുഖ്യമാണ്. ഇപ്പം തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇവിടെ അവാർഡ് വാങ്ങുന്നവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ എത്ര ആൾ മുതിർന്നു? അതാണ് ഏറ്റവും വലിയ പ്രധാനം. നിങ്ങൾ ഇന്ന് നോക്കൂ, ഇവിടെ സംഘാടകർ പറഞ്ഞു ഇടയ്ക്കിടയ്ക്കൊന്ന് കൈയടിക്കുമ്പോൾ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ചുറ്റുപാടും നിങ്ങളുടെ ചുറ്റുപാടും ഒരു ഊർജ പ്രസരണമാണ് നടക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ വിദ്യാർത്ഥികളെന്ന നിലയിൽ. അപ്പോൾ ഇതൊക്കെ പറയാൻ ഞാൻ ആരാണെന്ന് നിങ്ങൾ പലരും ചോദിക്കും. ഞാൻ കോഴിക്കോട്ടുകാരനായ, മാളയിൽ ഇപ്പോൾ 1 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. അല്ലേ, മാള എഇഒ എന്ന വ്യാജേന ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നു. അത് തന്നെ, അതിൽ എനിക്ക് വളരെ അഭിമാനമാണ് ഇവരോട് തോന്നിയത്. കാരണം ഇങ്ങനെ കുറച്ച് ആളുകൾ ഇവിടെ കൂട്ടിയെ ഇവരെ അഭിനന്ദിക്കാനുള്ള ഒരു ധൈര്യം കാട്ടി മാള വിഷൻ. മാളയുടെ നഖചിത്രങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നവരാണിവർ. അല്ലേ, ജനാധിപത്യത്തിൻ്റെ കാവൽക്കാർ, ദി ഫോർത്ത് എസ്റ്റേറ്റ് ഓഫ് ഡെമോക്രസി. ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണെന്ന മാധ്യമങ്ങളെ പറ്റി പറയാം. അപ്പോൾ ആ രംഗത്ത് മാത്രം ഇവർക്ക് ഒതുങ്ങി നിൽക്കാതെ നിങ്ങളെപ്പോലെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ ഇവർ ധൈര്യം കാണിച്ചു എന്നുള്ളതിൽ ഞാൻ ഇവരെ, ഇതിൻ്റെ പിന്നിലുള്ള പ്രചോദകരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പലപ്പോഴും നമ്മൾ നേരത്തെ നമ്മുടെ XMLA പറഞ്ഞു, നമ്മൾ വിദ്യാഭ്യാസത്തിൽ കേരളം ധാരാളം മുന്നോട്ട് പോയിട്ടുണ്ട്, പക്ഷേ നമ്മൾ മിസോറാമിനടുത്താണ് കേട്ടോ. നമ്മൾ 16-ാം സ്ഥാനത്താണ്. ക്വാളിറ്റേറ്റീവ്
എഡ്യൂക്കേഷൻ നമ്മൾ പുറകിലാണ്, ക്വാണ്ടിറ്റേറ്റീവ് എഡ്യൂക്കേഷനാണ് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ സാറ് പറഞ്ഞത് അല്ലെ, ഐ എ എസ് ഐ പി എസ് ഐ എഫ് ഐ എഫ് എസ് പോലുള്ളതെല്ലാം നമ്മൾ പുറകു പോകുന്നു എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് നിങ്ങളോടൊരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, വെറും പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ പരന്ന വായനയിലൂടെ നിങ്ങൾ പൂർണ്ണ മനുഷ്യരായിത്തീരുക. റീഡിങ് മേക്സ് എ കംപ്ലീറ്റ് മാൻ എന്നാണ് പറയുക. അപ്പോൾ വിദ്യാലയങ്ങളിലൂടെ ഞങ്ങൾ നൽകുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമാണ്. അതിൽ നിന്ന് ഏതറ്റം വരെ ഏറ്റവും മനോഹരമായി അല്ലേ ഏതറ്റം വരെ പോകാൻ കഴിയുമെന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. അതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങൾ സ്വയം ഒന്ന് പരിഷ്കൃതരാവുക എന്നുള്ളതാണ്. ഇപ്പം വേണ്ടല്ലേ ചിരിക്കാനും സന്തോഷിക്കാനും കൈകൊട്ടാനൊന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്കൊന്നും നാളെ എന്താവാൻ കഴിയില്ല, ഐ എ എസ് ഐ പി എസ് നല്ല ഡോക്ടർമാരൊന്നും ആവാൻ കഴിയില്ല. ആദ്യം നമ്മളെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നവർക്കേ നല്ല മനുഷ്യരാവാൻ കഴിയൂ. ഞങ്ങൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം അതാണ്, നല്ല മനുഷ്യരാവാനുള്ള വിദ്യാഭ്യാസം. ഡോക്ടറെയും എൻജിനീയറെയും ഒക്കെ അല്ലേ പുറത്തേക്ക് വിടുന്ന ഫാക്ടറികൾ നമ്മളുണ്ട്, പക്ഷേ നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഇടങ്ങളുണ്ടോ? നല്ല മനുഷ്യരുണ്ടെങ്കിലേ ഈ നല്ല ഭൂമി നാളേക്ക് വേണ്ടി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പരന്ന വായനയിലൂടെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക. അറിവാണ് ഏറ്റവും വലിയ മൂലധനം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അറിവുള്ളവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വിശക്കുന്ന മനുഷ്യ നീ പുസ്തകം കയ്യിലെടുക്കൂ, അതൊരായുധമാണ് എന്ന് ബ്രത്ത് ഹോൾഡ് ബ്രത്ത് പറയാൻ കാരണം. ഇതുമാത്രം പറഞ്ഞുകൊണ്ട് ഈ നല്ല അവസരത്തിന് അല്ലേ അതിലൊരു പങ്കാളിയായിത്തീരാൻ എന്നെ ഇവിടത്തേക്ക് ക്ഷണിക്കുകയും നിങ്ങളെയൊക്കെ കാണാനും കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. കൊടുങ്ങല്ലൂർ ബോയ്സ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ 125-ാം വർഷത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം വിളിച്ചുകൊണ്ട് ഒരു സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി. അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുഖ്യപ്രഭാഷണം നടത്തിയ എം എസ് ബനേഷ് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ, ചിന്തയുടെ എഡിറ്ററായിരിക്കുന്ന മാധവൻ സാറ്, ഇന്ന് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററായിരിക്കുന്ന തോമസ് ഐസക്, അങ്ങനെയുള്ള ഒട്ടനവധി പ്രഗത്ഭന്മാർ പഠിച്ചിറങ്ങിയ ആ വിദ്യാലയത്തിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചപ്പോൾ അവർക്കൊക്കെ പറയാനുണ്ടായിരുന്നത്, അത്തരത്തിലുള്ള പ്രഗത്ഭരായ പലർക്കും പറയാനുണ്ടായത് ജീവിതത്തിൻ്റെ വലിയ വലിയ നേട്ടങ്ങളെക്കുറിച്ചല്ല, തങ്ങൾ സ്കൂൾ പഠനകാലത്തുണ്ടായ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇപ്പോഴും വീണ്ടും ഓർമ്മകളിൽ കോർത്തിണക്കിക്കൊണ്ട് അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എത്രത്തോളം ആ സ്കൂൾ വിദ്യാഭ്യാസം അവരുടെ മനസ്സിനെ സ്വാധീനിച്ചു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ കൂട്ടുകാർ, ഇന്ന് നിങ്ങളുടെ പഠിച്ചുപോയ നിങ്ങൾ പഠിച്ച സ്കൂളുകളൊക്കെ ഏറ്റവും മനോഹരമായി എത്ര കാലം കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സുകളിൽ മായാതെ നിൽക്കും. ആ സാഹചര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിജയത്തിലേക്ക് നയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേരുന്നൊപ്പം നിങ്ങളുടെ ബോറടി മാറ്റാൻ അല്ലെങ്കിൽ നിങ്ങളെ ബോറടിപ്പിക്കാൻ ഒരു രണ്ടു വരി കവിത കൂടി ചൊല്ലിക്കൊണ്ട് ഞാൻ വിടവാങ്ങാം. സഹപാഠി എന്ന് പറയുന്ന ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പേരാണ് സഹപാഠി. നമ്മൾ ഒരുമിച്ച് പഠിച്ചവരാണ് സഹപാഠികളാകുന്നത്. ആ സഹപാഠികളെക്കുറിച്ച്, ആ വിദ്യാലയത്തെക്കുറിച്ച് നമുക്കൊന്ന് ഓർക്കാം. ഓർമ്മകൾ തൻ പാഠപുസ്തകം പേറി ഒത്തുകൂടാം നമുക്കിത്തിരി നേരമീ പഴയ വിദ്യാലയ പൂമുറ്റം തന്നിൽ ഓടിക്കളിച്ച കളിക്കളം തന്നിൽ പണ്ടു പതിഞ്ഞ കാൽപ്പാടുകൾ തേടാം ഓടിത്തളർന്നു തണൽ തേടി ചെന്നൊരാ മട്ടിമരച്ചോടു തേടാം കൂർത്ത കോമ്പസിനാൽ കോറിയ പേരുകൾ വാതിൽ പടികളിൽ ബെഞ്ചിൻ തലയ്ക്കൽ ഡെസ്കിൻ്റെ മണ്ടയിൽ വീണ്ടും ചികഞ്ഞു ചികഞ്ഞൊന്നു ചെല്ലാം ചോക്കിനാൽ മച്ചിൻ്റെ ഉച്ചിയിൽ അന്ന്
എത്തിച്ചെഴുതിയ വാക്കുകളെല്ലാം വീണ്ടും പരതി പരതി നടക്കാം. ചികഞ്ഞും പരതിയും മടുക്കുമ്പോഴോർക്കാം, മായാതെ ഇന്നും കിടക്കുന്നു നാമം നിൻ സഹപാഠിതൻ ഹൃദയത്തിൽ, നിൻ സഹപാഠിതൻ ഹൃദയത്തിൽ. ഈ ഓർമ്മകളൊക്കെ ഇന്നത്തെ വിദ്യാർത്ഥികൾക്കുണ്ടോ എന്നറിയില്ല, ഞങ്ങൾക്കുണ്ടായിരുന്നു. കോമ്പസ് കൊണ്ട് ഡെസ്കിൽ പേരെഴുതിയതും സ്കൂളിൻ്റെ ഏറ്റവും മുകളിൽ നമ്മളുടെ പേര് ചോക്കുകൊണ്ടും എഴുതിയ ഒരു കാലഘട്ടം ആ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നു. ആ കാലഘട്ടം നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ 20 വർഷക്കാലമായി മാളയുടെ മണവും നിറവും സൗന്ദര്യവും വ്യഥകളും വിഷമങ്ങളും പരാതികളും എല്ലാം ഒരു ചെറിയ ക്യാമറയിലൂടെ ഒപ്പിയെടുത്ത് മാളയുടെ വികസനത്തിൻ്റെ വളർച്ചയുടെ പാതയിൽ ഒരു നേർവഴിയായി വ്യത്യസ്തങ്ങളായിട്ടുള്ള ശബ്ദങ്ങളുണ്ടാകുമ്പോഴെല്ലാം അവയെല്ലാം ഏകോപിപ്പിച്ച് ഒരുപക്ഷെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നുണ്ടാകാം, അതിനെയെല്ലാം ഏകോപിപ്പിച്ച് ഒരു ശ്രേണിയിലൂടെ കോർത്തിറക്കി കൊണ്ടുപോകാൻ, പരാതികളില്ലാതെ കോർത്തിണക്കി കൊണ്ടുപോകാൻ മാള കബ്ലൂഷൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെയേറെ ചാരിതാർത്ഥ്യം ഉള്ളൊരു കാര്യം തന്നെയാണ്. ഒരു ചെറിയ സ്റ്റുഡിയോ, അതിനപ്പുറം ഒരു ചെറിയ ഒരു ക്യാമറയിൽ മാത്രം ആരംഭിച്ചതാണ് മാള കബ്ലൂഷൻ എന്ന ഈ വാർത്താ സംവിധാനം. തുടക്കക്കാലത്ത് 14 ആളുകൾ മാത്രമായിരുന്നു ഈ സംരംഭത്തിൻ്റെ അമരത്ത് വന്നത് എങ്കിൽ, നമുക്കറിയാവുന്നതുപോലെ തന്നെ കാലം അല്ലെങ്കിൽ കാലഘട്ടം വരുത്തിവെച്ച ചില സാഹചര്യങ്ങൾ, അതിൽ നിന്നും ഉയർത്തിപ്പിടിക്കുന്ന കൈകളുടെ എണ്ണം കുറഞ്ഞു എങ്കിലും പിന്നീടത് 10ഓ 25ഓ ഓപ്പറേറ്റർമാരിലേക്കും ആ ഓപ്പറേറ്റർമാരിൽ നിന്നും അത് 40,000-ത്തോളം വരുന്ന കുടുംബാംഗങ്ങളിലേക്കും ആ മാള കബ്ലൂഷൻ്റെ ആ കൈത്തിരിവട്ടം ഉയർത്തിപ്പിടിക്കാനും അത് ഒരിക്കൽ പോലും കോട്ടം പറ്റാതെ ആ പ്രേക്ഷക കുടുംബം അതിനെ താങ്ങി നിർത്തി അല്ലെങ്കിൽ അതിനെ കെടാതെ സൂക്ഷിച്ചു എന്നുള്ളതിലും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മൾക്കറിയാം രാജ്യത്തിനകത്ത് വൻകിട കോർപ്പറേറ്റ് മാധ്യമങ്ങൾ അത് വാർത്ത കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ പെയ്ഡ് ന്യൂസ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ പറയുകയാണെങ്കിൽ വാർത്തകൾ സൃഷ്ടിക്കുന്ന കാര്യത്തിലായാൽ പോലും വ്യത്യസ്ത താല്പര്യങ്ങളാണ് ആ കൂട്ടർക്കുണ്ടാവുക. അതിൽ നിന്നെല്ലാം വ്യത്യസ്തവും വിചിത്രവുമായി മാളയുടെ മണ്ണിൽ നിന്ന് മാളയുടെ ശബ്ദം മാളയുടെ അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കാൻ എന്ന യാഥാർത്ഥ്യം എക്കാലത്തും മാള കബ്ലൂഷന് ഉയർത്തിപ്പിടിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ കുടുംബ പ്രേക്ഷകർ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. ഏതൊരു കുടുംബ പ്രേക്ഷകരെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും മാള കേബിൾവിഷൻ എന്ന ആ ചാനൽ ഒരു പ്രാവശ്യമെങ്കിലും കാണാത്തവരുണ്ടാകില്ല എന്നൊരു കാഴ്ചപ്പാട് തന്നെയാണ് മാള കേബിൾവിഷനുള്ളത്. വളരെയേറെ പരിമിതികളുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങളത്ര വലിയ ഒരു ചാനൽ സംവിധാനമൊന്നുമല്ല. വാർത്തയാണ് ഇന്നിപ്പോൾ ഞങ്ങൾ പ്രധാനമായി കൊടുക്കുന്നത്, പ്രാദേശിക വാർത്തകൾ. അത് കഴിഞ്ഞാൽ ചില സിനിമ പോലെയുള്ള പദ്ധതികൾ നമുക്കറിയാം. അതിനേക്കാൾ അപ്പുറത്ത് ഒരു സംവിധാനം വളർന്നു വരേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയ നമ്മളുടെ ചെറുപ്പക്കാർ അവരെ എത്ര പറഞ്ഞാലും നമുക്ക് മതിവരാത്ത ഒരു സാഹചര്യം തന്നെയാണ്. പുറത്തുനിന്ന് നോൽക്കുന്ന വ്യത്യസ്ത ആളുകൾ നമ്മളോട് അഭിപ്രായം പറയാറുള്ളത് ഞങ്ങളെല്ലാത്തിലെല്ലാം വളരെയേറെ സന്തോഷം കൊള്ളുന്ന ആളുകൾ തന്നെയാണ്. ഇന്ന് ഈ തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ വിദ്യാഭ്യാസ അവാർഡ് പോലെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഉറങ്ങിയ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ മാള കബ്ലൂഷന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും മാത്രമല്ല, കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വരും കാലങ്ങളിൽ
ഈ കുടുംബ പ്രേക്ഷകർക്ക് അവർ ഒരു ഗ്രീൻ കാർഡ് പ്രോജക്റ്റ് എന്ന ഒരു കാർഡ് മുഖേന സൗജന്യ ഇൻഷുറൻസ് അടക്കം വരുന്ന പദ്ധതിയിൽ നടപ്പിലാക്കാൻ പോലും ആ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തരത്തിൽ കൂടുതൽ സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിയ പ്രവർത്തനങ്ങളുമായി മുന്നേറുവാൻ വേണ്ട എല്ലാവിധ സഹകരണവും പ്രേക്ഷക കുടുംബങ്ങളിൽ നിന്നും മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് സി ഒ എ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ ആശംസ അർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.